മട്ടൺ ഫ്രൈ 500 ഗ്രാം മട്ടൺ ചെറിയ കഷണങ്ങളാക്കിയതിൽ 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 കഷണം പട്ട, 4 ഗ്രാമ്പൂ, 4 ഏലക്ക, ജാതിപുത്രി 1 ചേർത്ത് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിക്കുക. 4 വിസിൽ വരുമ്പം പ്രഷർ കുക്കർ നിർത്തുക. പ്രഷറിൻ്റെ ഗ്യാസ് ഓഫാക്കുക. അടുപ്പിൽ വെച്ചാണെങ്കിൽ 3/4 മണിക്കൂർ വേണം. കരിഞ്ഞു പോകരുത്, വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഇനി വെന്ത് കഴിയുമ്പോൾ നമ്മൾ അതിനെ ഫ്രൈ ചെയ്യാൻ തുടങ്ങുക. അടുപ്പിൽ പാൻ വെച്ച് ഒരു 3 വലിയ സ്പൂൺ, ഇത്തിരി മുങ്ങിക്കിടക്കണ്ട, വെളിച്ചെണ്ണ വറക്കാൻ വേണ്ടി മതിയല്ലോ. 3 വലിയ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ചൂടാകുമ്പോൾ കടുക് 1 ടീസ്പൂൺ ഇട്ട് കഴിഞ്ഞ് പൊട്ടി പട്ട, ഏലക്കായ, ഗ്രാമ്പൂ, പട്ട 1 കഷണം, ഏലക്ക 4 ഗ്രാമ്പൂ 4, ഇത് ഒന്ന് പൊടിച്ചിട്ട് ചേർക്കണം. അതും കരിഞ്ഞു പോകരുത്, ഉടൻ തന്നെ ഇളക്കി. അതിനോടൊപ്പം ഇഞ്ചി, വെളുത്തുള്ളി, ഇഞ്ചി 1 വലിയ കഷണം അരിഞ്ഞത്, വെളുത്തുള്ളി 1 കുടം അരിഞ്ഞത്. ഒരു കുടം എന്ന് വെച്ചാൽ അത് ഒത്തിരി അല്ലികളില്ലേ, അത്രയും വേണം അരിഞ്ഞത്, ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുക. ഉടൻ തന്നെ ചേർക്കണം, വഴറ്റണം. അതും കരിഞ്ഞു പോകരുത്, വഴന്നാൽ മതി. അതിലേക്ക് കറിവേപ്പില 2 ദണ്ട്, സവാള 2 എണ്ണം അരിഞ്ഞത് ചേർത്ത് വഴറ്റി നല്ലവണ്ണം വാടണം. അത് കഴിയുമ്പം നമ്മൾ വെന്ത മട്ടൺ ചേർക്കുക. അതോടൊപ്പം തന്നെ എന്തായാലും അതിനകത്ത് കുറച്ച് വെള്ളം കാണും എന്തായാലും. അതോടൊപ്പം തന്നെ വെള്ളം ഇല്ലെങ്കിൽ കുഴപ്പമില്ല, വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളം കളയരുത്, അതോട് ചേർക്കണം. അതോടൊപ്പം 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ അല്ല, 1 ടേബിൾ സ്പൂൺ, 2 വലിയ സ്പൂൺ മുളക് പൊടി, 2 വലിയ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ 1/2 ടീസ്പൂൺ ഉപ്പിരിക്കട്ടെ ചേർത്ത് വഴറ്റി മൂത്ത് വരുമ്പോൾ എണ്ണ ഇങ്ങനെ നമുക്കത് കാണാം, എണ്ണ തെളിഞ്ഞ് വരും, അരപ്പൊന്നും കാണത്തില്ല. മാംസത്തോടൊപ്പം ഇറച്ചിയോടൊപ്പം അരപ്പ് പിടിച്ചിരിക്കും. അതിപ്പം നമ്മൾ 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതൂടെ ചേർത്ത് ഇളക്കി കോരുക. മട്ടൺ ഫ്രൈ റെഡി. നമുക്ക് അത്യാവശ്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഉപ്പും എരിവും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ചേർക്കുന്നത്. പിന്നെ കരിയാതിരിക്കാൻ ശ്രദ്ധിക്കുക. നല്ല രുചിയാണ് കറിവേപ്പിലേക്ക് ചേർക്കത്തില്ലേ എല്ലാം. ഓക്കേ.